7/5/2014 മൂന്നാമത്തെ ഓഡിറ്റ്. وقد اختلف السلف بحسب اختلاف الاخبار الوارده فمنهم من ذهب الى ان الاسراء والمعراج وقعا في ليله واحده في اليقظه بجسد النبي صلى الله عليه وسلم وروحه بعد المبعث والى هذا ذهب الجمهور من علماء المحدثين والفقهاء والمتكلمين وتواردت عليه ظواهر الاخبار الصحيحه ولا ينبغي العدول عن ذلك ഇത് ലൈസഫിൽ അഖലിമ യുഹീലുഹു ഹത്ത യഹ്താജ ഇലാ തഅ്വീൽ. ഇനി വഖദ് ഇഖ്തലഫ അസ്സലഫു, അപ്പൊ ഇസ്റാ മിഅ്റാജ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, തർക്കമില്ല. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഇനി വഖദ് ഇഖ്തലഫ അസ്സലഫു, സലഫുകൾ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു. സലഫ് മുൻഗാമികൾ, ബിഹസബി ഇഖ്തിലാഫിൽ അഖ്ബാരിൽ വാരിദതി, ഈ വിഷയത്തിൽ വന്ന ഖബറുകളുടെ വ്യത്യാസത്തിൽ, വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഇസ്ലാം മിഅ്റാജിൻ്റെ റിപ്പോർട്ട്. ഫമിൻ ഹും, അപ്പോൾ അവരിലുണ്ട്, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പറയുന്നതിൽ ഒരു അഭിപ്രായം എന്താണ്, മൻ ഹബ ഇലാ അന്നൽ ഇസ്റാ വൽ മിഅ്റാജ വഖഅ ഫീ ലൈലത്തിൻ വാഹിദ, ഇസ്റാഉം മിഅ്റാജും ഒറ്റ രാത്രിയിൽ ഒരുമിച്ച് സംഭവിച്ചു. ഇസ്റാഇൻ്റെ തുടർച്ചയായിട്ട് മിഅ്റാജ് സംഭവിച്ചു ഒറ്റ രാത്രിയിൽ. എങ്ങനെ, ഫിൽ യഖളതി, ഉണർച്ചയിൽ, അതായത് നബി ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടതൊന്നുമല്ല, ഉണർച്ചയിൽ. ബി ജസദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോടുകൂടി, ഉടലോടുകൂടി. വ റൂഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവോടുകൂടിയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടലും ആത്മാവുമായിട്ട് ഉണർച്ചയിൽ ഒറ്റ രാത്രിയിൽ ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചു എന്നതാണ് ഒരു പക്ഷം. വൈലാ ഹാദ ذهب الجمهور من علماء المحدثين محدثيങ്ങളിൽ പെട്ട ഉലമാക്കളിൽ ബഹുഭൂരിഭാഗവും, ജംഹൂർ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗം, ഭൂരിഭാഗവും ഈ അഭിപ്രായത്തിലേക്ക് വന്നിരിക്കുന്നു. വൽ ഫുഖഹായി, ഫുഖഹാക്കളിലും, വൽ മുത്തക്കല്ലിമീൻ, മുത്തക്കല്ലിമീങ്ങളിലും. ഇതിന് തെളിവായിട്ട് നിരവധി സ്വഹീഹായിട്ടുള്ള അഖ്ബാർ വന്നിട്ടുണ്ട് എന്നതാണ്. ശരി, ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് ഈ അഭിപ്രായത്തിൽ നിന്ന്. അതേപോലെ ഇനി അതിൻ്റെ തുടർച്ച അടുത്ത് ജാഅ ഫീ ബഅദ്ദിൽ അഖ്ബാരി മാ യുഖാരിഫു ബഅദ്ദാലിക ഫജനഹ ലിഅജ്ലി ദാലിക ബഅദ്ദു അഹ്ലിൽ ഇൽമി മിൻഹും ഇലാ അന്ന ദാലിക കുല്ലഹു വഖഅ മർറതൈൻ മർറതൻ ഫിൽ മനാ توطئة وتمهيدا ومرة ثانية في اليقظة كما وقع نظير ذلك في ابتداء مجيء الملك بالوحي فقد قدمت في أول الكتاب ما ذكره ابن ميسرة التابعي الكبير وغيره أن ذلك وقع في المنام وأنهم جمعوا بينه وبين حديث عائشة بأن ذلك وقع مرتين وإلى هذا ذهب المحلب نو نعم يس أوكي ശരി. ജാഅ ഫീ ബഅ്ദിൽ അഖ്ബാർ, ചില ഖബറുകളിൽ വന്നിട്ടുണ്ട്, മാ യുഹാരിഫു, വ്യത്യസ്തമായ അഭിപ്രായം, വ്യത്യസ്തമായ റിപ്പോർട്ട്. ബഅ്ദു ദാലിക, ചെറുത്. ഫജനഹ, അപ്പോൾ ചാഞ്ഞിരിക്കുന്നു, ജനഹ നിറ ചാഞ്ഞു, ഇൻക്ലൈൻഡ്. ലി അജ്ലി ദാലിക, അക്കാരണത്താൽ, ഇങ്ങനെ ചില ഖബറുകൾ വന്നിട്ടുള്ളതിനാൽ. ബഅ്ദു അഹ്ലിൽ അൽമി, ഉലമാക്കളിൽ, അൽമിൻ്റെ അഹ്ലുകാരിൽ ചില, എന്ത്, ഇലാ അന്ന ദാലിക, നിശ്ചയം അത്, അതായത് ഇസ്റാഉം മിഅ്റാജും കുല്ലഹു, അത് രണ്ടും. വഖഅ സംഭവിച്ചു, മറത്തേനി, രണ്ട് തവണയായിട്ട്, രണ്ട് തവണ ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായത്തിലേക്ക് ചില ഉലമാക്കൾ വന്നിട്ടുണ്ട്. എങ്ങനെ, മറത്തം ഫിൽ മനാം, ഒരിക്കൽ ഉറക്കിൽ, അതായത് ഉണർച്ചയിലല്ല. പിന്നെ ഒമറത്തൻ, മറ്റൊരിക്കൽ, ഫിൽ മനാമിൽ തൗത്തി അതം വത്തം ഹിദ, ഒരു തയ്യാറെടുപ്പായിട്ട്, ഒരു പ്രിപ്പറേഷൻ, ഇതിനൊരു വഴിയൊരുക്കലായിട്ട്, വഴിയൊരുക്കലായിട്ട്, ഒരു തയ്യാറെടുപ്പായിട്ട് ആദ്യം നബിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇസ്റാ മിഅ്റാജ് ഉണ്ടായി. പിന്നീട് ഒമറത്തൻ സാനിയത്തൻ, രണ്ടാം തവണ, ഫിൽ യഖളതി, ഉണർച്ചയിലും. കമാ വഖഅ നദീറു ദാലിക ഫി ബിദ്ദായി മജീഇൽ മലക്ക് ബിൽ വഹ്യ, വഹ്യുമായി മലക്കിൻ്റെ മജീഇ, മലക്കിൻ്റെ വരവ്, തുടക്കം, വരവിൻ്റെ തുടക്കം, അതിന് സമാനമായി സംഭവിച്ചതുപോലെ വഖഅ സംഭവിച്ചു. നദീറു ദാലിക, അതിന് സമാനമായത്, ഫീ ബിത്തിദാഇ, തുടക്കത്തിൽ, മജീഇൽ മലക്ക്, മലക്ക് വരുന്നതിൻ്റെ
ബിൽ വഹി, വഹിയുമായിട്ട്, വഹിയുമായി മലക്ക് വരുന്നത് നബി ആദ്യം എന്താണ്? സ്വപ്നങ്ങളായിരുന്നു അല്ലേ. കിതാബ് ബദിൽ വഹി നമ്മൾ കണ്ടു ഹദീസിൽ അല്ലേ. എന്താണ് ആദ്യം നബിക്ക് ആദ്യം റുഇയ സ്വാലിഹ, നല്ല 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 സ്വപ്നങ്ങളായിട്ട് ആണ് വഹീന്റെ തുടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ വഹീന്റെ തുടക്കമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യം വഹി ഇറങ്ങിയത് അക്ബറു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ്. പക്ഷെ സ്വപ്നമായിട്ട് ആദ്യം ഇങ്ങനെ ഉണ്ടായി ചില ചില സ്വപ്നങ്ങൾ, നല്ല നല്ല ചില സ്വപ്നങ്ങളുണ്ടായി, അതാണ് തുടക്കം എന്നതുപോലെ ഫഖദ് ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇനി അന്ന ദാലിക വഖാഫിൽ മനാമി വഅന്നഹു, അപ്പോൾ അത് ഒരിക്കൽ എന്ത് സ്വപ്നത്തിൽ സംഭവിച്ചു. വഅന്നഹും ഖദ് ജമഉ ജമഉ ബൈനഹു വബൈന ഹദീസി ആയിഷ ബി അന്ന ദാലിക വഖാ മർറതൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായക്കാർ രണ്ട് ഹദീസുകൾ തമ്മിൽ സംയോജിപ്പിച്ചിരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസും മറ്റ് ഹദീസുകളും ഒക്കെ. ഇനി വഇലാ ഹാദാ, ഇതിലേക്ക് ലഹബ ചാഞ്ഞിരിക്കുന്നു അല്ലെ പോയിരിക്കുന്നു ആര്? അൽ മുഹല്ലബ് ഷാരിഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ ഒരു മാലിക്കി പണ്ഡിതനാണ്, മാലിക് മദ്ഹബിലെ പണ്ഡിതനാണ് മുഹല്ലബ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് താഴെ ചേർത്തിട്ടുണ്ട്. അദ്ദേഹം ഈ അഭിപ്രായത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. വഹക്കാഹു അൻ ത്വായിഫത്തിൻ അബൂ നദർ ബിൻ ഖുറൈശി വമിൻ ഖബലിഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ആ അഭിപ്രായത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. കാല കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅരീജുൻ, ഒരു ഹദീസ് ഒരു റിപ്പോർട്ടാണ്, ഒരു അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്. മഅരീജ്, മിഅ്റാജിന്റെ ജമാണ് മഅരീജ്, മിഅ്റാജുകൾ ഉണ്ടായിട്ട്, ഒരു മിഅ്റാജ് അല്ല. വരുന്നു വരുന്നു. ഏഴ് അഞ്ച് 2016 നാലാമത്തെ ഓഡിയോ ക്ലിപ്പ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലതവണ മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായം പറയണം. ഇനി കാല ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅരീജ്, മിഅ്റാജിന്റെ ജമാണ് മഅരീജ്, മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്. മിൻഹാ, അവയിൽ ഉണ്ട് മാ കാന ഫിൽ അഖ്ലതി, ഉണർച്ചയിൽ സംഭവിച്ചതും. വമിൻഹാ, അവയിലുണ്ട് മാ കാന ഫിൽ മനാമി, ഉറക്കത്തിൽ സംഭവിച്ചതും. അപ്പോൾ രണ്ട് തരത്തിലും മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്. വഹക്കാഹു അസ്സുഹൈലി, പിന്നെ സുഹൈ ഇവർ ആരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് പറയണ് അൻ ഇബ്നുൽ അറബി, ഇബ്നുൽ അറബിയെ തൊട്ട്. വഖ്താറഹു, അതിനെ മുഖ്താറാക്കിയിരിക്കുന്നു അദ്ദേഹം. വജവ്വസ ബഅദു ഖായിലി ദാലിക അൻ തകൂന ഖിസ്സത്തുൽ മനാമി വഖാഅത്ത് ഖബ്ല അൽമബ്ഉസി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കത്തിൽ ഇങ്ങനെ ഉണ്ടായത് സംബന്ധിച്ച റിപ്പോർട്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരുന്നു എന്ന നിരീക്ഷണം ഉള്ളവരുണ്ട്. ലി അജില ഖൗലി ശരീഖിൻ ഫി റിവായത്തിഹി അൻ അനസ് ഇബ്നു വദാരിക ഖബല അൻ യുഹിയ ഇലൈഹി അൻ യുഹ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പ് ആണ് എന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അനസ് ഇബ്നു മാലിക്കിൽ എന്നവരിൽ നിന്ന് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ട്. ഇനി മോഡ്യൂൾ 5 എന്ന് പോസ്റ്റിൽ കാണാം. വദഹബ ബഅദുഹും ഇലാ അന്നൽ ഇസ്റാ കാന ഫിൽ യഖലതി വൽ മിഅ്റാജ കാന ഫിൽ മനാമി. ഇനി മറ്റൊരു അഭിപ്രായം എങ്ങനെയാ വെച്ചാൽ, ഉലമാക്കളിൽ അഹ്ലുൽ ഇൽമ്, ഇൽമിന്റെ അഹ്ലുകാരിൽ ഒരു ഭാഗം ഈ അഭിപ്രായക്കാരാണ്. എങ്ങനെ? ഇലാ അന്നൽ ഇസ്റാ കാന ഫിൽ യഖലതി, ഇസ്റാ യഖലതിൽ സംഭവിച്ചു, ഇസ്റാ ഉണർച്ചയിൽ സംഭവിച്ചു. വൽ മിഅ്റാജ, മിഅ്റാജ് കാനഫിൽ മനാമി, ഉറക്കത്തിൽ സ്വപ്നത്തിൽ സംഭവിച്ചു. ഔ അല്ലെങ്കിൽ അന്നൽ ഇഖ്തിലാഫ ഫീ കൗനിഹി യഖലതൻ ഔ മനാമൻ ഖാസ്സും ബിൽ മിഅ്റാജി ലാ ബിൽ ഇസ്റാഇ. അതായത് അന്നൽ ഇഖ്തിലാഫ അല്ലെങ്കിൽ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം, ഫീ കൗനിഹി അത് ആകുന്നത് ഇസ്റാഇ മിഅ്റാജ് ആകുന്നത് യഖലതൻ ഉണർച്ചയിലാണോ ഔ മനാമൻ അല്ല സ്വപ്നത്തിലാണോ എന്നത് ആ അഭിപ്രായ വ്യത്യാസം. ഹാസു എന്നത് പ്രത്യേകമായതാണ്, ബിൽ മിഅ്റാജി മിഅ്റാജ് ലാ ബിൽ ഇസ്റാ ഇസ്റാ കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഇസ്റാഇന്റെ കാര്യത്തിലല്ല അഭിപ്രായ വ്യത്യാസം, യഖലത്തിൽ നടന്നതാണോ മനാമിൽ നടന്നതാണോ, ഉണർച്ചയിൽ നടന്നതാണോ ഉറക്കത്തിൽ നടന്നതാണോ. മിഅ്റാജിന്റെ കാര്യത്തിലാണ് ഉറക്കത്തിൽ നടന്നതാണോ ഉണർച്ചയിൽ നടന്നതാണോ എന്ന അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്ന് ഇൽമിന്റെ അഹ്ലുകാരിൽ ചിലർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്റാ എന്തായാലും ഉറക്കത്തിൽ തന്നെ നടന്നതാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞിരിക്കുന്നു, കുറേ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇനി വലുതായിരിക്കാം, ഇക്കാരണത്താലാണ് ലമ്മ അഖ്ബറ ബിഹി ഖുറൈശൻ കദ്ദബുഹു,
ഇസ്രായേൽ സംബന്ധിച്ച് ഖുറൈശികളോട് ഇത് സംബന്ധിച്ച് ഉണർത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ കളവാക്കി. ഫിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വസ്തബഅദു വഖൂഅഹു, അത് സംഭവിക്കുന്നതിൻ്റെ സംഭവ്യത അവർ വിദൂരത്താക്കി. ഇസ്തബഅദു വലം യതഅറദു ലിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ കാര്യത്തിൽ അവർ തർക്കിച്ചില്ല, അല്ലെങ്കിൽ അവർ അതിനെ എതിർത്തില്ല എന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ആണ് ഉണർച്ചയിൽ സംഭവിച്ചത്, മിഅ്റാജ് ഉറക്കത്തിലും എന്ന ഒരു നിരീക്ഷണവും ഉണ്ട്. കാരണം മിഅ്റാജ് ഉറക്കത്തിലാകുമ്പോൾ ഉറക്കത്തിൽ നടന്ന ഒരു വിഷയം സംബന്ധിച്ച് തർക്കിക്കേണ്ട കാര്യം ഇല്ല, അവിടെ അവർ എതിർക്കൂല. കാരണം സ്വപ്നത്തിലല്ലേ, സ്വപ്നത്തിൽ ആകാശത്തിൽ പോവുക എന്നുള്ളത് ഒരു അസംഭവ്യമായിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് അപ്പോൾ മുശ്രിക്കുകൾക്ക് അത് വിശ്വസിക്കാൻ പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ അതിൽ അവർ തർക്കിച്ചില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് അവർ പിന്നെ അത് അതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അവർ തർക്കമുന്നയിച്ചത് എന്ന്. വൈ വൻ കൂടാതെ ഓൾസോ ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖാല സുബ്ഹാന അല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞുണ്ട് സുബ്ഹാൻ അല്ലദീ, ഇവിടുത്തെ പരിശുദ്ധനാണ്, അസ്റാ രാപ്രയാണം നടത്തിച്ച ബിഅബ്ദിഹി അവൻ്റെ അബദിനെ ദാസനെ, ലൈലൻ ഒറ്റ രാത്രി, മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ മസ്ജിദിൽ അഖ്സയിലേക്ക് എന്ന ആ ആയത്ത്. അവിടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ കാര്യം പറയുന്നുള്ളൂ. ഫലൗ വഖാൽ മിഅ്റാജ് ഫിൽ ലഖലതി ലഖാന ദാലിക അബ്ലഗ ഫി ദിക്ർ. അപ്പോൾ മിഅ്റാജ് ഉണർച്ചയിൽ സംഭവിച്ചതായിരുന്നുവെങ്കിൽ അത് ആയിരുന്നു ആ പരാമർശത്തിൽ അബ്ലഗായിട്ട് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരേണ്ടിയിരുന്നത്. എങ്ങനെ, എന്തുകൊണ്ട്? ഫലമ്മാ ലം യഖഅ ദിക്റുഹു, അപ്പോൾ അതിൻ്റെ പരാമർശം അവിടെ ഇല്ല. മിഅ്റാജ് ആകാശാരോഹണം നടത്തിയ പരാമർശം ആയത്തിൽ നേരിട്ട് വന്നിട്ടില്ല. ഫിഹാദൽ മൗദി, ഈ സ്ഥാനത്ത്. മാ കൗനി ശഅ്നുഹു അജബ, അതിൻ്റെ അതാണ് കൂടുതൽ അത്ഭുതകരമെന്നിരിക്കെ തന്നെ. അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതിനേക്കാൾ അജബ് കൂടുതൽ അത്ഭുതം ഉള്ള സംഭവമാണല്ലോ ഏക ആകാശവും ആകാശാരോഹണം എന്നുള്ള ആ സംഭവം മിഅ്റാജ്. അപ്പോൾ അത് യഖ്ലത്തിലായിരുന്നുവെങ്കിൽ അത് പരാമർശിക്കുമായിരുന്നു എന്നാണ് ഈ വിഭാഗം ആളുകൾ, അല്ലെ പണ്ഡിതന്മാർ പറയുന്നത്, ഉലമാക്കൾ പറയുന്നത്. ഇനി അമ്രു അഗ്റബ മിനൽ ഇസ്രായേൽ, ഇസ്രായേലിനേക്കാൾ അഗ്റബ് റയർ ആയിട്ടുള്ളതാണല്ലോ, വരീബായിട്ടുള്ളതാണല്ലോ ഈ മിഅ്റാജ് ബിക്കസീർ ധാരാളം. ഇനി ദല്ല അല അന്നഹു കാന മനാം, അത് അറിയിക്കുന്നത് അത് മനാമിൽ സംഭവിച്ചു എന്നാണ്. മിഅ്റാജ് മനാമിൽ സംഭവിച്ചു, ഉറക്കത്തിൽ. അമ്മൽ ഇസ്രാഉ, അപ്പോൾ ഇസ്രാ ഫലൗ കാന മനാമൻ, അത് ഉറക്കത്തിലായിരുന്നുവെങ്കിൽ ലമാ കദബുഹു, ആ ഖുറൈശികൾ മുശ്രിക്കുകൾ അതിനെ കളവാക്കുമായിരുന്നില്ല. കാരണം ഉറക്കത്തിലിപ്പോൾ ഞാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഉറങ്ങിയപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതായിട്ട് സ്വപ്നം കണ്ടു, നബി ഉറക്കത്തിലായിരുന്നു അത് കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലിപ്പോൾ കളവാക്കേണ്ട കാര്യം ഒന്നുമില്ല, അപ്പോൾ കളവാക്കുമായിരുന്നില്ല. വലസ്തങ്കറുഹു ബില്ലി ജവാസി വക്കൂ മിസ്ലി ആലിഖ്, അതുപോലെയുള്ളത് സംഭവിക്കുന്നതിനെ അവർ അത് സംഭവിക്കുകയില്ല എന്നവർ പറയില്ലായിരുന്നു. وابعد منه لاحد الناس ني ادك وقيل ني പറയപ്പെടുന്ന كان الاسراء مرتين في اليقظه فالاولى رجع من بيت المقدس وفي صبيحته اخبر قريشا بما وقع والثانيه اسي به الى بيت المقدس ثم عرج به من ليله من ليلته ഇല സമ ഇല ആഹിരി മാവാക്കാൻ വലം യക്കോ ഖുറൈഷ്. ഇനി മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, കാനൽ ഇസ്രാഉ ഇസ്രാ മറത്തൈനി, രണ്ട് തവണ സംഭവിച്ചു. ഫിൽ യക്കലത്തി, ഒന്ന് എന്താണ് യക്കലത്തിൽ തന്നെ, രണ്ടും ഉണർച്ചയിൽ തന്നെ രണ്ട് ഇസ്രായ സംഭവിച്ചിട്ടുണ്ട്, ഉണർച്ചയിൽ തന്നെ രണ്ട് ഇസ്രായ സംഭവിച്ചിട്ടുണ്ട്. ഫൽ ഉല, അപ്പോൾ ഒന്നാമത്തത് റജാമിൻ ബൈത്തുൽ മഖദിസ്, ബൈത്തുൽ മഖദിസിൽ നിന്ന് നബി മടങ്ങി. വഫി സബീഹത്തിഹി, എന്നിട്ട് അതിൻ്റെ അന്നത്തെ രാവിലെ അഖ്ബർ ഖുറൈശൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് പറഞ്ഞു ചെയ്തു ഈ വിഷയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ടുവരപ്പെട്ടു, അവിടെ വന്നു, എന്നിട്ട് അവിടെ നിന്ന് അതേ രാത്രി തിരിച്ച് പോയി അന്ന് രാവിലെ എന്ത് ചെയ്തു, മസ്ജിദുൽ ഹറാമിൽ ചെന്ന് അല്ലെങ്കിൽ മക്കയിൽ ചെന്ന് ഖുറൈശികളോട് വിവരം പറഞ്ഞു എന്നത്. ഇനി അഖ്ബർ ഖുറൈശൻ ബിമാഖ ഉസ്സാനിയത്ത്, രണ്ടാമത്തെ സംഭവത്തിൽ രണ്ടാമതൊരു ഇസ്രായേൽ ഉണ്ടായി, അതിലെങ്ങനെയാണ് ആ ഇസ്രായേൽ ഉസ്സിരിയ ബിഹി ഇലാ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി രാപ്രയാണം ചെയ്യപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട്, എന്നിട്ട് സുമ്മ ഉരിജ ബിഹി, എന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല, നേരെ എന്ത് ചെയ്തു,
ആ ബൈത്തുൽ മഖ്ദിസിൽ തന്നെ വിരിജ ബിഹി നബി ആകാശാരോഹണം ചെയ്യപ്പെട്ടു. മിഅ്റാജ് സംഭവിച്ചു. മിൻ ലൈലത്തിഹി, അതേ രാത്രി, ആ രാത്രി തന്നെ. ഇല സമാഇ, ആകാശത്തിലേക്ക്. യാ ആഖിരി മാ വഖ, എന്നിട്ട് ആ സംഭവിച്ച കാര്യങ്ങൾ അവസാനം വരെ, അതായത് ഹദീസിൽ തുടർന്ന് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്ലാസ്. വരം മെക്കൾ ഖുറൈഷ്, അത് ഖുറൈഷികളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഖുറൈഷികൾക്ക് റിപ്പോർട്ട് കൊടുത്തത് ഈ ഒന്നാമത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് എന്ന്. അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ട്. ഇനി ഏഴ് അഞ്ച് 2016 അഞ്ചാമത്തെ ഓടികൾ. ويؤيد وقوع المعراج عقب الاسراء في ليله واحده روايه ثابت عن انس عند مسلم. ഇനി മിഅ്റാജ് ويؤيد ശക്തിപ്പെടുത്തുന്നു وقوع المعراج, മിഅ്റാജിന്റെ സംഭവം, عقب الاسراء, ഇസ്രായീലിന്റെ ഉടനെയായിട്ട്. അത് ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി കൊണ്ടുവരപ്പെട്ടതാണ് ഒറ്റ രാത്രി കൊണ്ട്. എന്നിട്ട് അതിനുടനെ തന്നെ മിഅ്റാജ്, ആകാശാരോഹണം സംഭവിച്ചു. അതിനെ ശക്തിപ്പെടുത്തുന്നു ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രിയിൽ അത് സംഭവിച്ചു എന്ന് റിവായത്ത് സാബിത്തിൻ, സാബിത്ത് എന്നവരുടെ റിപ്പോർട്ട്, അൻ അനസിൻ, അനസ് റളിയല്ലാഹു അൻഹു, അന്ത മുസ്ലിമിൻ, സ്വഹീഹ് മുസ്ലിമില്ല. ഫീ അവ്വലിഹി, അപ്പോൾ അതിൻ്റെ ആ ഹദീസിൻ്റെ തുടക്കത്തിലുണ്ട്, ഉതീതു ബിൽ ബുറാഖ്, എനിക്ക് ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഫറക്കിബത്തു, അപ്പോൾ എന്നിട്ട് ഞാൻ അതിലെ കയറി, ഹത്ത അതൈതു ബൈത്തുൽ മഖ്ദിസ്, ഞാൻ ബൈത്തുൽ മഖ്ദിസിൽ എത്തുന്നതുവരെ. ഫദകറ ഖിസ്സ, എന്നിട്ട് ആ ചരിത്രം ആ വിഷയം പറയുന്നു. ഇലാ അൻ ഖാല, ഇതുവരെ, സുമ്മ ഉരിജ ബിന ഇല സമാ, എന്നിട്ട് ഞങ്ങളെയും കൊണ്ട് ബുറാഖ് ആകാശ ലോകത്തേക്ക് പോയി. സമാ അദ്ദുന്യ, ഒന്നാം ആകാശത്തേക്ക് പോയി. ഫീ ഹദീസി അബീ സഈദ് അൽഖുദ്രി ഇന്ദ ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഇസ്ഹാഖ് എന്നിവരിൽ ഉള്ള, ഇബ്നു ഇസ്ഹാഖ് എന്നിവർ രേഖപ്പെടുത്തിയ ഹദീസ്, ആരിൽ നിന്ന്, അബൂ സഈദ് അൽഖുദ്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് അതിലുണ്ട്. ഫലമാ ഫറഗ്തു മിമ്മാ കാന ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം, ഉത്തിയ ബിൽ മിഅ്റാജ്, ഞാൻ എന്ത് ചെയ്തു, ആകാശാരോഹണം ചെയ്യപ്പെട്ടു. ഫദകറൽ ഹദീസ്, ആ ഹദീസ് അവിടെ പറയുന്നു അതിൻ്റെ തുടർച്ച. വഖാ ഫീ അഹ്ലി ഫീ അവ്വലി ഹദീസി മാലിക് ബിൻ സോഴ്സ, മാലിക് ബിൻ സോഴ്സ എന്നിവരുടെ ഹദീസിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഉണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദസഹും, അവരോട് പറഞ്ഞു, അൻ ലൈലത്തിൻ ഉസ്രിയ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണം ചെയ്യപ്പെട്ട ഇസ്രാ രാത്രിയെ കുറിച്ച്. ഫദകറൽ ഹദീസ്, എന്നിട്ട് ആ ഹദീസ് പറയുന്നു. ഫഹുവ വഇൻ ലം യുദ്ക്കർ ഫീഹി അൽഇസ്റാ ഇലാ ബൈത്തുൽ മഖ്ദിസ് ഫഖദ് അഷാറ ഇലൈഹി വസറ ബിഹി ഫീ റിവായത്തിഹി ഫഹുവൽ മുഅ്തമദ്. അപ്പോൾ ഈ എന്തായാലും ഇസ്റാ മിഅ്റാജ് ഒറ്റ രാത്രിയിൽ തന്നെ സംഭവിച്ചു എന്നതിന് തെളിവ് ഉണ്ട്. ഈ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്റാ രണ്ട് തവണ സംഭവിച്ചു, യഖലത്തിൽ തന്നെ, ഉണർച്ചയിൽ തന്നെ. പിന്നീട് അപ്പോൾ ഒന്നാമത്തതിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവരപ്പെട്ട ശേഷം തിരിച്ച് പോയി രാത്രി ഖുറൈഷികളോട് ഈ വിഷയം പറഞ്ഞു. രണ്ടാമത്തെ ഇസ്റാ എന്ന് പറയുമ്പോൾ അവിടെ ഈ ബൈത്തുൽ മഖ്ദിസിൽ എത്തിയ ശേഷം നേരെ ഒന്നാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി പോയി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് തവണ സംഭവിച്ചു എന്നുള്ള അഭിപ്രായവും ഉണ്ട്. ഇതിൻ്റെ തുടർച്ച ബാക്കി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.